Hop on. Welcome back to Business Park. നമ്മൾ കോയമ്പത്തൂർ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് മെഷീൻസിന്റെ കമ്പനികൾ തേടിയിട്ട് ഉള്ള നടത്താണ് നമ്മൾ ഇവരൊക്കെ ഒരു 3 വർഷം മുന്നേ ഉള്ള പഴക്കം ചെന്ന ബന്ധാണ് ഈ ഒരു കമ്പനിയായിട്ട് എന്താണ് ഈ കമ്പനി എന്നായിരിക്കും ഒരുപാട് മെഷീൻസ് നിങ്ങൾ കാണുന്നുണ്ടോ ഈ ഒരു മെഷീൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം കാറ്റിൽ ഫീൽഡ് അതായത് കാലി തീറ്റ കോഴി തീറ്റ മീൻ തീറ്റ അതേപോലെ പട്ടി തീറ്റ പൂച്ച തീറ്റ അങ്ങനെ ഒരുപാട് തീറ്റകൾ നമുക്കറിയാം ഈ തീറ്റകൾക്കൊക്കെ എത്രത്തോളം മാർക്കറ്റ് ഉണ്ട് ഇപ്പോൾ നമ്മളൊരു ഒരു സൊസൈറ്റിയിൽ പിന്നെ ഒരു 10 ലിറ്റർ പാല് ഒരു പശു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 4 കിലോ സീഡ് ഉള്ളിൽ ചെല്ലുമ്പോഴാണ് 10 ലിറ്റർ പാല് ഡെയിലി കിട്ടുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു കാലി തീറ്റ ഡെയിലി യൂസേജ് ഓരോ ഫാമുകളിലും എത്രത്തോളം പിന്നെ കിലോ കണക്കിനാണ് ഇത് പോകുന്നത് അതേപോലെ ഫിഷിന്റെ ഫാമുകൾ അതുപോലെ കോഴി ഫാമുകളിലൊക്കെ എത്ര കിലോ ആണ് എത്ര ടണ്ണാണ് ഒരു ജില്ലയിൽ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടൂല അതിന് മാത്രം ഫാമുകളുണ്ട് നമ്മുടെ നാടുകളിൽ ഓരോ ഏരിയകളിലും ഓരോ ബിസിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോഴി ഫാമുകളും അതേപോലെ തന്നെ ഫിഷ് ഫാമുകളും പിന്നെ കന്ന് ഫാമുകളും ഒക്കെ അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള തീറ്റ ഉണ്ടാക്കുന്ന മെഷീനറികളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അതിനാവശ്യമായിട്ടുള്ള മിക്സറുകൾ അതേപോലെ ഉള്ള മെഷീൻസാണ് ഈ ഒരു ബിസിനസിനെ കുറിച്ച് ഞങ്ങൾ ഒരു 3 വർഷം മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ വന്നു തമിഴ്നാട്ടിൽ ഒരുപാട് സ്ഥലത്ത് ഫുള്ളി ഓട്ടോമാറ്റിക് യൂണിറ്റുകൾ വെച്ചിട്ടാണ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത് ഭയങ്കര പ്രൊഡക്ഷനും നമ്മളെ കേരളത്തിലൊക്കെ മാർക്കറ്റ് ചെയ്യുന്നത് അപ്പോൾ പല ആളുകൾക്കും ഇതിന് ഇൻഗ്രീഡിയൻസ് എന്താണ് എങ്ങനെയാണ് ഇതിലെ ഒരു കാലിത്തീറ്റ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു കോഴിത്തീറ്റയിൽ എന്താണ് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ പട്ടിത്തീറ്റയിൽ അല്ലെങ്കിൽ മീൻ വളർത്തുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള മീൻ തീറ്റയിൽ എന്തൊക്കെയാണ് വരുന്നത് ഇൻഗ്രീഡിയൻസ് എന്താണ് അത് എങ്ങനെ മിക്സ് ചെയ്യാൻ എന്നുള്ളത് അറിയാത്തതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ഭയങ്കര ഭയമാണ് അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയില് ഇതിനെ അസിസ്റ്റ് ചെയ്യുന്ന വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും തന്നുകൊണ്ട് തന്നെ യൂണിറ്റ് സ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മെഷീനറിയുടെ കമ്പനിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഒരു മെഷീൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടാൻ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ മതി നമ്മൾ എന്തായാലും ഇവിടെ ഉള്ള മെഷീൻസും മറ്റ് കാര്യങ്ങളും ഡീറ്റെയിൽസും ഒന്ന് അനലൈസ് ചെയ്യാം കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു വീഡിയോ നമുക്ക് ക്ലോസ് ചെയ്യാം അപ്പൊ നമ്മൾ ഈ പിന്നിൽ കാണുന്നൊക്കെ കാറ്റിൽ ഫീൽഡ് മിക്സ് ചെയ്യുന്ന മിക്സർ മെഷീനുകളാണ് ഓരോന്നിനും ഓരോ കപ്പാസിറ്റിയാണ് 100, 250, 500 കിലോ ഒക്കെ ഒറ്റത്തവണ മിക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓരോ റിക്വയർമെന്റ് അനുസരിച്ച് നിർമ്മിച്ചു വെച്ചിട്ടുള്ള മെഷീൻസാണ് കാറ്റിൽ ഫീൽഡിൽ പ്രധാനമായിട്ടും തവിട് പിണ്ണാക്ക് അതുപോലെ തന്നെ ചോളം പിന്നെ മിനറൽ മിക്സർ ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത് അപ്പൊ ഇത് എങ്ങനെ മിക്സ് ചെയ്യുക എത്ര സമയം മിക്സ് ചെയ്യണം പിന്നെ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് അതിൽ ചേർക്കേണ്ടതുണ്ടോ ഇതിനുള്ള പ്രത്യേക ട്രെയിനിങ് തന്നെ കമ്പനി കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ പിന്നെ മെഷീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് എല്ലാ കമ്പനിയിൽ നിന്നും കിട്ടുന്ന പോലെയല്ല അതൊരു പ്രത്യേക ബെനിഫിറ്റ് ആണ് കാരണം പല ആളുകൾക്കും ഇതിന് ഇൻഗ്രീഡിയൻസ് ആണ് ഏറ്റവും വലിയ ടെൻഷൻ ആ ടെൻഷൻ ഇതിൽ നിന്ന് ഇല്ലാതാവും ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ചെയ്തിട്ട് മിക്സറിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കൺവെയർ വഴി ഡയറക്റ്റ് മേക്ക് ചെയ്യുന്ന മെഷീനിലേക്കും അതിന് അവിടുന്ന് വൈബ്രേറ്റ് ചെയ്ത് തരിച്ച് ക്ലീൻ ആക്കി പാക്ക് ചെയ്യുന്ന മെഷീനിലേക്കും പോകുന്ന സിസ്റ്റത്തിലേക്ക് ഫുള്ളി ഓട്ടോമൈസ് ചെയ്തിട്ടുള്ള മെഷീനും ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ ഈ ഒരു കമ്പനിയിൽ നിന്ന് നമുക്ക് ഈ ഒരു പിന്നെ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റും കാര്യങ്ങളും സ്റ്റഡി ചെയ്തതിന് ശേഷം വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട് യാതൊരു സംശയവും വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം മലപ്പുറം ജില്ലയിൽ മാത്രം കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ മാത്രം കോഴിത്തീറ്റ ഡീലർഷിപ്പ് എടുത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ആളുകളെ നമുക്ക് തിരഞ്ഞു നോക്കിയ കാണാൻ പറ്റും എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ആളുകളുണ്ട് കോഴിത്തീറ്റ അതേപോലെ കാലിത്തീറ്റകളൊക്കെ ഒരു ജില്ലയിൽ അല്ലെങ്കിൽ ജില്ലയുടെ ഒരു ചെറിയ ഭാഗം മാത്രം സപ്ലൈ ചെയ്തിട്ട് അപ്പൊ അത്രയും കൂടുതൽ ഡിമാൻഡ് നമ്മളെ കേരളത്തിൽ ഈ ഒരു തീറ്റ വിഷയത്തിലുണ്ട് കാറ്റിൽ ഫീൽഡ് വിഷയത്തിലുണ്ട് എന്നുള്ള യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് ഈ ഒരു മാനുഫാക്ചറിങ് ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഓരോ സൊസൈറ്റിയിലേക്ക് ഓരോ മെഷീൻസ് അവർ കുറച്ച് ടീമായിട്ട് അല്ലെങ്കിൽ മിൽമയുടെ ഒക്കെ സപ്പോർട്ടോടു കൂടിയൊക്കെ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 12 to 15 രൂപയുടെ ഉള്ളിൽ നിങ്ങൾക്ക് കാലിത്തീറ്റ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ പശുക്കൾക്ക് തീറ്റ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ നമുക്കിത് ഇതിലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റികൾ അല്ലെങ്കിൽ 1, 2, 3 സൊസൈറ്റികൾ കൂടിയിട്ടൊക്കെ ഒരു യൂണിറ്റ് എവിടെയെങ്കിലും പ്ലാൻ ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഒരു 10, 15 രൂപയുടെ ഉള്ളിലായിട്ട് അവർക്ക് തീറ്റ ലഭിക്കും എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു വർഷത്തിൽ എത്രത്തോളം ലാഭം ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ചിന്തിച്ചാൽ മതി ഇപ്പൊ നമ്മൾ വാങ്ങുന്നത് 26, 25, 26 രൂപക്കാണ് നമ്മൾ തീറ്റ വാങ്ങുന്നതെങ്കിൽ ഒരു 1 കിലോയുടെ പുറത്ത് 10 രൂപ ലെസ് വരുമ്പോൾ 10ഓ 30ഓ പശുക്കളുള്ള ഒരു ഫാമിലേക്ക് ഒരു മാസം എത്ര കിലോ പിന്നെ നമുക്ക് വേണ്ടി വരും തീറ്റ
അങ്ങനെ വരുമ്പോ ഒരു കിലോയില് 10 രൂപ നമുക്ക് ഏർണിംഗ്സ് വരുമ്പോ ഒരു മാസത്തിൽ തന്നെ എത്ര രൂപ സേവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് വരുമ്പോ ഈ സൊസൈറ്റികളൊക്കെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 3-4 സൊസൈറ്റികൾ ചേർന്നിട്ട് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് തന്നെ ചെയ്യാൻ കഴിയും, ആ ഒരു സൊസൈറ്റി ചേർന്നിട്ട് ഉണ്ടാക്കണം തന്നെ മറ്റു സൊസൈറ്റിയിലേക്ക് കൂടി ഇത് സപ്ലൈ ചെയ്തിട്ട് വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇത്തരത്തിലുള്ള ഒരു ബിസിനസ്സിലേക്ക് ആളുകൾ വരുമ്പോ ഈ പറഞ്ഞ പോലെ തന്നെ നഷ്ടത്തിലായിരിക്കുന്ന സൊസൈറ്റികളൊക്കെ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ വളരെ ഈസി ആയിട്ട് പറ്റുമെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പോ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ വരാം. ശുഭദം. താങ്ക് യു ഫോർ വാച്ചിങ്.